വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുമായി ബന്ധപ്പെട്ട സിനിമ ആഷിഖ് അബുവും പൃഥ്വിരാജും ചേർന്ന് പ്രഖ്യാപിച്ചത് മുതൽ വലിയ രാഷ്ട്രീയ വിവാദത്തിന് അത് തുടക്കമിട്ടിരിക്കുകയാണ്. വാരിയംകുന്നത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി സിനിമ നിർമ്മിക്കുമെന്ന അവകാശവാദവുമായി ആഷിഖ് അബുവിന് പിന്നാലെ പി ടി കുഞ്ഞഹമ്മദ് രംഗത്തെത്തി. ബി ജെ പി സഹയാത്രികനായ സംവിധായകൻ അലി അക്ബറും താൻ വാരിയംകുന്നനെ പ്രതിനായകനാക്കിക്കൊണ്ടൊരു സിനിമ നിർമ്മിക്കും എന്നുള്ള പ്രഖ്യാപനവുമായി രംഗത്തെത്തി. ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, ചരിത്രത്തെ ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുമ്പോൾ തങ്ങളുടെ കുടുംബാംഗമായ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെ മോശക്കാരനാക്കിയാൽ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വാരിയംകുന്നൻ്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അതെന്തായാലും ഒരു വലിയ നിയമ പോരാട്ടത്തിനൊക്കെ വഴി തുറക്കും എന്നുള്ള അവസ്ഥയിലെത്തി നിൽക്കുന്നു. വാരിയംകുന്നനെ പ്രതിനായകനാക്കിക്കൊണ്ട് സിനിമ എടുക്കും എന്ന് പ്രഖ്യാപിച്ച അലി അക്ബർ ആ സിനിമ എടുക്കുന്നതിന് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ പിന്തുണ കൂടി തേടിയിരിക്കുകയാണ്. പിന്തുണ അതൊരു മാനസികമായ പിന്തുണയല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള പിന്തുണയല്ല, പണം നൽകിയുള്ള പിന്തുണയാണ് അലി അക്ബർ ലക്ഷ്യമിടുന്നത്. അതായത് സിനിമ എടുക്കണമെങ്കിൽ കാശ് വേണം, ആ കാശ് ഇവിടുത്തെ സംഘപരിവാറിൽ നിന്ന് പിരിച്ചെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ തൻ്റെ അക്കൗണ്ട് നമ്പർ സഹിതം അലി അക്ബർ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ സിനിമ ആഷിഖ് അബുവും പൃഥ്വിരാജും ചേർന്ന് പ്രഖ്യാപിക്കുമ്പോൾ സംഘപരിവാർ അതിന് വലിയ എതിർപ്പുമായി രംഗത്തെത്തി. ഇപ്പോൾ ശശികല ടീച്ചറെ പോലെയുള്ള ആളുകളൊക്കെ വലിയ ഭീഷണിയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ആഷിഖ് അബുവും പൃഥ്വിരാജുമൊക്കെ കണ്ടോളൂ, 1921 അവസ്ഥയല്ല 2021 ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഓർക്കൂ. നിങ്ങളുടെ പ്രീ പബ്ലിസിറ്റി സ്റ്റണ്ടൊന്നും ഇവിടെ നടക്കില്ല. ഞങ്ങൾ കാണിച്ചു തരാം, വേറിട്ടൊരു പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പച്ചയ്ക്ക് ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ശശികലയെ സംബന്ധിച്ചിടത്തോളം വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു കൂവുന്ന ഒരാളാണ്. തനി വർഗീയതയും അക്രമവും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ പലവട്ടം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ തരത്തിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ അലി അക്ബർ ചിന്തിച്ചു, ഓസിന് ഒരു സിനിമ പിടിക്കാനുള്ള അവസരം ഒത്തുവരികയാണ്. അങ്ങനെ അക്കൗണ്ട് നമ്പർ കൂടി നൽകിക്കഴിഞ്ഞാൽ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജി ഹിന്ദുവിരുദ്ധനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സിനിമ പിടിക്കാൻ തനിക്ക് സാധിക്കുകയാണ് എങ്കിൽ അതിന് ഇവിടുത്തെ ഹിന്ദു സമൂഹം വലിയ സാമ്പത്തിക സഹായം നൽകും, അതുകൊണ്ട് മുതലാക്കിക്കളയാം എന്ന് അലി അക്ബറിൻ്റെ ആ ചെറിയ മനസ്സ് ചിന്തിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അലി അക്ബർ സോഷ്യൽ മീഡിയയിൽ കൂടി തൻ്റെ അക്കൗണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് ഇതിലെന്തു ചെയ്യാൻ കഴിയും, നിങ്ങൾക്കെന്ത് മാറ്റിവെക്കാൻ കഴിയും എന്നുള്ള ചോദ്യം അലി അക്ബർ ചോദിക്കുന്നത് രസകരമായ കാര്യമാണ്. നാട്ടുകാരൻ്റെ നിലവിൽ സിനിമ പിടിച്ചു കളയാം എന്നുള്ള ഉദ്ദേശം. അങ്ങനെ ഹിന്ദു സമുദായത്തെ എതിർത്തിരുന്ന ആളാണ്, അല്ലെങ്കിൽ ഹിന്ദു വിരോധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് ചരിത്രം ഒരിടത്തും വ്യക്തമായി പറയുന്നില്ല. അവിടെയുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും ഹിന്ദുക്കളായിരുന്നു. പക്ഷേ അവരൊക്കെ ബ്രിട്ടീഷുകാരുടെ ഏറാൻമൂളികളായിരുന്നു, അല്ലെങ്കിൽ അടിമത്തത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നവരായിരുന്നു, കുടിയാന്മാരെ പീഡിപ്പിച്ചവരായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ആ സിനിമയിലേക്ക് കടക്കാൻ പൃഥ്വിരാജും ആഷിഖ് അബുവും ശ്രമിച്ചത്. അതിന് ബദലായി ഒരു സിനിമ നിർമ്മിക്കാൻ തയ്യാറെടുക്കുമ്പോൾ സ്വന്തമായി അതിനുള്ള വഴി പോലും കണ്ടെത്താതെ നാട്ടുകാരൻ്റെ സഹായം കൊണ്ട് സിനിമ എടുത്തു കളയാമെന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന ആ മാനസികാവസ്ഥയല്ലേ, അതുതന്നെയാണ്. എന്തായാലും സംഘപരിവാറുകാർ ആകെ ക്ഷോഭിച്ചു നിൽക്കുന്നു. അപ്പോൾ ആ ക്ഷോഭത്തെ വിടക്കാക്കി തനിക്കാക്കി കളയാമെന്നുള്ള ചിന്തയാണ് അലി അക്ബറിൽ ഉണ്ടായിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ട ആ പോസ്റ്റിന് കീഴെ ആളുകളൊക്കെ ചൂണ്ടിക്കാട്ടുന്നതും അതാണ്. മറ്റു ചില ബിരുദന്മാർ അലി അക്ബറിൻ്റെ പോസ്റ്റ് റീക്രിയേറ്റ് ചെയ്ത് അതിൽ അലി അക്ബറിൻ്റെ അക്കൗണ്ടിന് പകരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അലി അക്ബറിന് ഈ സിനിമ നിർമ്മിക്കാൻ പണം കൊടുക്കുന്നതിന് പകരം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നത് തന്നെയാണ് നല്ലത്.